Alleluia, stotum, stotum, Praise stotum, the Lord. Hallelujah. stotum, Thank you, Lord. Stotum, Kasawe na ni ordu stotum, na ni ordu stotum, na ni ordu stotum, na ni ordu stotum, na ni ordu stotum. Hallelujah, 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 hallelujah. കരുണയുള്ള ദൈവമേ നന്ദിയോട് സ്തോത്രം. മനസ്സലിവിന്റെ ദൈവമേ നന്ദിയോട് സ്തോത്രം. അത്ഭുതങ്ങളുടെ ദൈവമേ നന്ദിയോട് സ്തോത്രം. അസാധ്യങ്ങളെ സ്തോത്യം ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ സന്ധ്യാസമയം പ്രയോധന കടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമ്മൾ പല സ്ഥലങ്ങളിൽ ആയിക്കുന്നേയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരായി ഏക മനസ്സോടെ ഏക ഹൃദയത്തോടെ ഏക ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പാന് ദൈവകാര്യങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ദൈവമക്കളെ, നമ്മളെ കാണുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അവന് മറഞ്ഞിരിക്കുന്ന യാതൊരു വിഷയങ്ങളുമില്ല. നമ്മൾ ഏതെങ്കിലും വിഷയത്തിന് ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ആ വിഷയം ദൈവം അറിയുന്നുണ്ട്. അവൻ തക്ക സമയത്ത് നമുക്ക് മറുപടി തരുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ കാര്യങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. തുടർന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ സിസ്റ്റർ റെയ്ന ഫിന്നി ഒരു പാട്ട് പാടി കർത്താവിനെ ആരാധിക്കും. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കാം. യുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാൽസുപൊൻകച്ചയണിഞ്ഞും ഉഗച്ച
സകല പുകഴ്ചയ്ക്കും മാനത്തിന് യോഗ്യനായ കർത്താവിനെ ആരാധിപ്പാന്. ഈ സന്ധ്യാസമയം ദൈവം നമ്മളെ സഹായിച്ചോത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഹാലലുയ, പ്രിയ ബൈബിളിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലുയ, സ്തോത്രം. ദൈവവചനത്തിൽ പറഞ്ഞ വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുവേൻ. ദൈവമക്കളെ, നമ്മൾ എന്ത് ചെയ്താലും അത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ആയിരിപ്പാൻ സ്തോത്രം. ഹാലലുയ. ഏത് നിസ്സാര വിഷയമായാലും അത് വിശ്വസ്തയോട് കൈകാര്യം ചെയ്യുവാന് ദൈവം നമ്മളെല്ലാവരെ സഹായിപ്പാന് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുവേൻ. സ്തോത്രം. ഹാലലുയ. ഈ ദിവസങ്ങളിൽ അതിന് ദൈവം നമ്മളെ സഹായിക്കുമാകട്ടെ. തുടർന്ന് നമ്മൾ ദൈവവചനം പഠിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നല്ലോ. സ്തോത പല ആഴ്ചകൾക്ക് ശേഷം കർത്താവിന്റെ ദാസൻ പാസ്റ്റർമാർക്കുകൂടി ശമുവേൽ ഹാലലുയ ഇന്ന് സന്ധ്യാസമയം ദൈവവചനം നമ്മളോട് സംസാരിക്കും. കർത്താവിന്റെ ദാസന്റെ നാട്ടിൽ കടന്നുപോയ സമയങ്ങളെല്ലാം നമുക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. വഴിയാത്തെല്ലാം കർത്താവ് കാത്തു പരിപാലിച്ച് സന്ധ്യാസമയം സൗഖ്യത്തോടും സമാധാനത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപിള്ളാരിപ്പോൾ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. തുടർന്ന് നടക്കുന്ന സ്തോത്രം ബൈബിൾ സ്റ്റഡിയെയും ഇന്ന് കിടന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വഹിച്ചുകൊണ്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അപ്പച്ച പിതാവേ, എന്ന് വിളിച്ചുകൊണ്ട് കർത്താവേ, രാത്രികാല സന്ധ്യാസമയത്ത് അടുത്ത പാദപീഠത്തോട് അടുത്തുരാം കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവേയുടെ ഇടങ്ങളായി കർത്താവിടെ നിന്ന് സഹായിക്കുന്നവൾക്കായി സ്തോത്രം സ്തുതിക്കുന്നു. നല്ലൊരു പകൽവേള കർത്താവെ കൃപയുടെ മറവിൽ നിങ്ങളെ മറച്ചനായ സ്തോത്രം. ഹാലിലെ ജയത്തിലെ എല്ലാ സ്നേഹം ഘോഷം മുഴുക്കാൻ കർത്താവെ കഴിഞ്ഞ് വിളിക്കാൻ നിങ്ങളെ ഇടയാക്കിനായ സ്തോത്രം സ്തുതിക്കുന്നു. ദുഷ്ടന്റെ കയ്യിൽ നിന്ന് കർത്താവെ, ശത്രുവിന്റെ ഭീഷണികളെ വിട്ടുവിച്ച് ഹാലലുയ രക്തക്കോട്ടകൾ പൊതുനായ സ്തോത്രം സ്തുതിക്കുന്നു. വലിയ ആപത്ത് കാലത്തങ്ങുന്ന കർത്താവെ, ഓളങ്ങൾ തിരുമാലകൾ കർത്താവെ നിറഞ്ഞിരുന്ന കർത്താവ്, ഒരു വൽക്കാൽ നിങ്ങളെ വിട്ട് കടന്നുപോയി കർത്താവയുടെ കേയും. ഹാലിലെ കർത്താവിന്റെ കൃപയും സാന്നിധ്യം കൊണ്ടുകൂടിയതിനായ സ്തോത്രം സ്തുതിക്കുന്നു. കർത്താവെ, ഈ രാത്രികാലം പ്രകടന കർത്താവെ, ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ കർത്താവിന്റെ കൃപ കൂടിയിരിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലിയ സ്തോത്രം. ലൈലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടരെയും കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദീടനദാസിനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരും പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ കർത്താവയോട് നിന്ന് മറുപടി ഒന്ന് മാനിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലിയ സ്തോത്രം. കർത്താവ് പാട്ടുപാടിയ ഭജനയോടത്തെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് വേണ്ടി അവളെ ഉപയോഗിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. മാതാക്കൾ എല്ലാവരും സഹായിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ സ്തോത്രം. കർത്താവ് ജനവുമായി കടന്നതിനടുത്ത െ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏഴുകൾക്ക് ആവശ്യമായ സ്വർഗീയ ദൂത ഹാലലിയ അവിടുത്തെ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് കൊടുക്കുക കർത്താവിന് ദാസിന് ഹാലലിയ. ഏഴുകളുടെ അറിയിപ്പാൻ ആവശ്യമായ സ്വർഗീയ കൃപ കർത്താവിന് പകരുമറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലിയ സ്തോത്രം. കർത്താവിന്റെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവങ്കിലേക്ക് നോക്കിയ പ്രകാശം അവിടെ മുഖം ലജിച്ചു വരില്ലെന്ന് ദൈവത്തിന്റെ വചനമാകെ. ഹാലലിയ സ്തോത്രം. ഇരാത്തുകാലം കർത്താവ് തഴുതു പാടിയതുപോലെ സർവ മാനവ മഹത്വത്തിനും സർവ സ്തുതിക്കും കർത്താവ് യോഗ്യനായ അപ്പച്ചനെ ഒരു രാശിയുടെ സ്തോത്രം സ്തുതിക്കുന്നു കർത്താവെ. സർവ മാനവ മഹത്വം അപ്പച്ചന് അർപ്പിക്കുന്നു. താഴ്ത്തേൽപ്പിക്കുന്നു പ്രാർത്ഥന. സ്തോത്രം സകല യേശു ക്രിസ്തുനാമത്തിൽ ചോദിക്കുന്നുണ്ടായി കേൾക്കും. ആമേൻ.
സ്തോത്രം. തുടർന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥനയായിരിക്കുമ്പോൾ ദൈവചനം പഠിപ്പാന്ന് കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഭവൻ ഡോക്ടർ മാത്യു കുട്ടിച്ചാമലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന് മഹത്വം. താങ്ക് യു പാസ്റ്റർ ജോൺ വർഗീസ്. ഇന്ന് രാത്രി വീണ്ടും ദൈവവചനവുമായി അത് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ തക്കണം. ദൈവമായ കർത്താവ് സാവകാശം ഇരിക്കുക. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകൾ ഞങ്ങൾ നാട്ടിലേക്ക് കടന്നുപോയപ്പോൾ കർത്താവിന്റെ കൃപ കൂടി സഹായിച്ചു. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അനുഗ്രഹമായ ശുശ്രൂഷകൾക്ക് ശേഷം സൗഖ്യത്തോടെ ക്ഷേമത്തോടെ മടങ്ങി വന്ന് വീണ്ടും നിങ്ങളോടുകൂടി ആയിരിക്കാൻ തക്കൊണ്ണം. ദൈവമായ കർത്താവ് സാവകാശം ഒരുക്കിയ ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ നാട്ടിൽ കടന്നു പോകുന്നതിന് മുൻപായിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവവചനത്തിലെ അഥവാ വേദപുസ്തകത്തിലെ അടിസ്ഥാന ഉപദേശങ്ങൾ, ദ ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ് ഓഫ് ദി ബൈബിൾ, അതായിരുന്നു നമ്മുടെ ആ ചിന്താ വിഷയം. അതിനുള്ള ബന്ധത്തിൽ പിതാവായ ദൈവത്തെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ചുമാണ് അവസാനമായിട്ട് നാം ആ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ആ വിഷയം തന്നെ തുടർന്ന് പഠിക്കുവാൻ തക്കൊണ്ണം കർത്താവിൽ ആഗ്രഹിക്കുന്നു. അവസാനമായി നാം ചിന്തിച്ചത് ദൈവത്തിന് മാത്രമുള്ളതായ 10 സ്വഭാവങ്ങൾ കർത്താവിലും കാണുവാൻ കഴിയും എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. വി കൺക്ലൂഡ്സ് ദറ്റ് ജീസസ് ഈസ് ഗാഡ് ഫോർ ഹി പൊസസ് ദ 10 എക്സ്ക്ലൂസീവ് ആറ്റിബ്യൂട്ട്സ് ഓഫ് ഗാഡ്. അതായത് നിത്യനായ ദൈവമായിരിക്കുന്ന പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും നിത്യനായിരിക്കുന്നു. മാറ്റമില്ലാത്തവനായ ദൈവത്തെക്കുറിച്ച് ദൈവവചനത്തെ നമുക്ക് പഠിക്കുവാൻ തക്കണം കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം 13:8 വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും മാറ്റമില്ലാത്തവനായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. പുതിയ ഉദ്ധരണികൾ ഒന്നും ഇന്ന് രാത്രി എടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു സർവശക്തനാണെന്നും സർവവ്യാപിയാണെന്നും സർവജ്ഞാനിയാണെന്നും ആ വിശുദ്ധനായ ദൈവത്തെ പോലെ വിശുദ്ധിയിൽ ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു നീതിമാനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. സ്നേഹ സമ്പൂർണനായ കർത്താവിനെ കാണുവാൻ കഴിയുന്നുണ്ട്. ആർദ്രതയും അതേ ആ ദയയുമുള്ളതായ ആ കർത്താവിനെ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ല. ദ 10 എക്സ്ക്ലൂസീവ് ആറ്റിബ്യൂട്ട്സ് ഓഫ് ഗാഡ്: ഇറ്റേണൽ, അൺചേഞ്ചബിൾ, ഒംനിപൊട്ടൻസ്, ഒംനിപ്രസൻസ്, ഒംനീഷ്യൻസ്, ഹോളി, ജസ്റ്റ്, ലവിംഗ്, മേഴ്സിഫുൾ ആൻഡ് ഫെയ്ത്ത്ഫുൾ. അതുപോലെ തന്നെ ദൈവത്തിന്റെ 5 പ്രവൃത്തികൾ യേശുവിനോട് ബന്ധപ്പെടുത്തി പുതിയ നിയമത്തിൽ നമുക്ക് പഠിക്കുവാൻ തക്കണം കഴിയുന്നുണ്ട്. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ യോഹന്നാന്റെ സുവിശേഷം 1:3 സൃഷ്ടിയോട് ഉള്ള ബന്ധത്തിൽ പറയുമ്പോൾ അവനെ കൂടാതെ ഒന്നും ഉളവായില്ല എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ അതിന്റെ 1:3 സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാകുന്നു, സൂക്ഷിക്കുന്നവൻ, വഹിക്കുന്നവൻ, പ്രിസർവ് ചെയ്യുന്നവൻ എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 7:48 അതേ നമ്മുടെ പാപങ്ങൾ അത് ക്ഷമിച്ച് മോചിച്ച് തരുന്നതായ ക്രിസ്തുവിനെ കുറിച്ച് വായിപ്പാൻ തക്കണം കഴിയുന്നുണ്ട്. മരിച്ചവരെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയാലാണെന്ന് യോഹന്നാൻ 6:39 നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. യോഹന്നാൻ 5:22 വായിക്കുമ്പോൾ സകല ന്യായവിധിയും കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവായ ദൈവം കൊടുത്തിരിക്കുന്നു. 5 ദൈവത്തിന്റെ പ്രവൃത്തികൾ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ബന്ധത്തിലും കാണുവാൻ കഴിയുന്നത്. ദ 5 വർക്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ ഗാഡ്: 1 ഇസ് ക്രിയേഷൻ, 2 ഇസ് പ്രിസർവേഷൻ, 3 ഫോർഗീവ്നെസ്, 4 റൈസിംഗ് ദ ഡെഡ്, 5 ജഡ്ജ്മെന്റ്. ഞാൻ അതൊരു ഓവർവ്യൂ പോലെ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന്റെ ഒന്ന് ഓർപ്പിക്കുവാൻ പറഞ്ഞു എന്നുള്ളൂ. ഇന്ന് രാത്രി കാലം ദൈവസേനയിൽ നാം ചിന്തിക്കുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവം,
the character of Jesus Christ. Let us read 1 Peter chapter 2 verse 21. ഒന്ന് പത്രോസിന്റെ ലേഖനം രണ്ടാം അധ്യായം 21-ാം വാക്യം ഇന്ന് രാത്രിയിലെ ജീവിതത്തിനായി നമുക്ക് വായിക്കാം. കർത്താവിന്റെ മഹത്വം. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. ആ ക്രിസ്തുവിന്റെ സ്വഭാവമാണ് ഇന്ന് രാത്രി നാമ ആ ചിന്തിക്കുന്ന ആ വിഷയം. ദൈവത്തിന് സ്തോത്രം. ഹീസ് അവർ എക്സാമ്പിൾ നോട്ട് ഓൺലി ഇൻ ആക്ഷൻ ബട്ട് ഇൻ ക്യാരക്ടർ ആൾസോ. പ്രവൃത്തിയിൽ മാത്രമല്ല അവന്റെ സ്വഭാവത്തിലും നാം അവനെ അനുകരിക്കണം. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 8:29 വാക്യത്തിൽ വായിക്കുമ്പോൾ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ വിളിക്കപ്പെട്ടിരിക്കുന്നു. വി ആർ കോൾഡ് ടു ബി കൺഫോം ടു ഹിസ് ഇമേജ്. ഇറ്റ് മീൻസ് ബേസിക്കലി ബീയിങ് കൺഫോം ടു ഹിസ് ക്യാരക്ടർ. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവം എന്തെന്ന് നാം മനസ്സിലാക്കി അത് നമുക്ക് മാതൃകയായി സ്വീകരിച്ച് ആ കർത്താവിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് നാം തുടർന്ന് കർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചിന്തിക്കുവാൻ പോകുകയാണ്. ഒന്നാമതായിട്ട് ജീസസ് ക്രൈസ്റ്റ് വാസ് ഹോളി. ഫസ്റ്റ് ഹി വാസ് ഹോളി. വിശുദ്ധനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അവന്റെ സ്വഭാവം എന്ന് പറയുന്നത്. വി ആൾറെഡി കവേർഡ് ദിസ് വെൻ വി സ്റ്റഡീഡ് ദി ആട്രിബ്യൂട്ട്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് നാം പഠിച്ചപ്പോൾ അത് അല്പമായിട്ട് ചിന്തിക്കുകയുണ്ടായി. ഹി വാസ് ഹോളി, ആബ്സൊല്യൂട്ട്ലി ഹോളി, ഫോർ ഹി വാസ് വിത്തൗട്ട് എ സിൻ നേച്ചർ ഫ്രം ബർത്ത്. മോർ ഓവർ ഹി ഡിഡ് നോട്ട് കമ്മിറ്റ് എനി സിൻ ആൻഡ് ഓൾവേസ് ഡിഡ് ദാറ്റ് വാസ് കറക്റ്റ് ആൻഡ് പ്യുവർ. ദൈവത്തിന് സ്തോത്രം. പാപം കൂടാതെ പരിശുദ്ധനായിരുന്ന കർത്താവായ യേശു ക്രിസ്തു, അവൻ പാപം ചെയ്തിട്ടില്ല. എല്ലായ്പ്പോഴും ശരിയായതും മായം ചേരാത്തതുമായ പ്രവൃത്തികളായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 3:14 വാക്യത്തിൽ പത്രോസ് പറയുന്നത് നാം ശ്രദ്ധിക്കണം. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തെ കുറിച്ച് പത്രോസ് പറയുകയാണ്, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. പീറ്റർ ഈസ് ടെല്ലിംഗ് ജീസസ് ആസ് ദ ഹോളി വൺ ആൻഡ് ദ ജസ്റ്റ്. പരിശുദ്ധനായ ദൈവം, വിശുദ്ധനായ കർത്താവായ യേശു ക്രിസ്തു. ദൈവമക്കളാകും നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരു അതേ നമുക്കുണ്ടായിരിക്കേണ്ടായ സ്വഭാവങ്ങളൊന്ന് വിശുദ്ധിയുടെ മാനദണ്ഡമാണ്. അനേകരിൽ നിന്നും വിശുദ്ധിയുടെ മാനദണ്ഡം മാറിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമക്കളായി തീർന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മക്കളായി തീർന്നിരിക്കുന്ന നാമ അവന്റെ ആ വിശുദ്ധിയുടെ സ്വഭാവം സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ആ സ്വഭാവങ്ങളെല്ലാം നാം അനുകരിക്കേണ്ടതായ വസ്തുതകളാണ്. പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചു, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച പോയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സോ ഹി ഹാസ് ഗിവൺ എൻ എക്സാമ്പിൾ വിച്ച് വി ഷുഡ് ഫോളോ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. എല്ലാ ദിവസവും ദൈവമക്കൾ പിന്തുടരേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. അതിലേറ്റവും പ്രധാനമായ ഒന്നായിരുന്നു അവൻ പാപമില്ലാത്തവനായിരുന്നു, വിശുദ്ധനായിരുന്നു. ദൈവമക്കളാകുന്ന നാമ അതേ വിശുദ്ധിയുടെ മാനദണ്ഡം പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കനുമായി ഇരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. രണ്ടാമത് കർത്താവിന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ദ സെക്കൻഡ്സ് ജീസസ് ക്രൈസ്റ്റ് വാസ് ലവിംഗ്. സ്നേഹ സമ്പൂർണനായിരുന്ന ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ഹിസ് ലവ് മാനിഫെസ്റ്റഡ് ഇൻ ടു വേയ്സ്. അവന്റെ സ്നേഹം രണ്ട് നിലയിലാണ്
പ്രത്യക്ഷമായിട്ടുള്ളത്. ഒന്ന് പിതാവിനോടുള്ള ബന്ധത്തിൽ, രണ്ട് മാനവജാതിയോടുള്ള ബന്ധത്തിൽ. One is his love towards his father and also towards the whole mankind. അത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകമറിയട്ടെ. ദൈവത്തിന് സ്തോത്രം. പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകമറിയണം. ദൈവത്തിന് സ്തോത്രം. പിതാവിനോടുള്ള അനുസരണത്തിൽ ക്രിസ്തു അത് വെളിപ്പെടുത്തി. ജീസസ് മാനിഫെസ്റ്റഡ് ദിസ് ലവ് ബൈ ഒബീഡിയൻസ് ടു ദ ഫാദർ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യത്തിൽ അവിടെ വായിപ്പാൻ തുടങ്ങണം. കഴിയുന്നത് ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തു നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഫോർ ഐ കെയിം ഡൗൺ ഫ്രം ഹെവൻ നോട്ട് ടു ഡു മൈ ഓൺ വിൽ ബട്ട് ദ വിൽ ഓഫ് ഹിം ദാറ്റ് സെൻഡ് മീ. പിതാവ് പുത്രനെ അയച്ചപ്പോൾ പുത്രനായ ക്രിസ്തു പിതാവിന്റെ ഇഷ്ടം നിറവേറ്റേണ്ടതിന് ഈ ലോകത്തിൽ വന്നു. അവൻ പിതാവിനെ സ്നേഹിച്ചിരുന്നു. അതുപോലെ ഈ ലോകത്തുള്ളവരെയും ലോകക്കാരെയും ഈ ലോകത്തുള്ള മനുഷ്യരെയും കർത്താവ് സ്നേഹിച്ചു. ലൗകികനായല്ല, മനുഷ്യൻ ലൗകികനായി തീരും, ഈ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലുള്ളതായ മാനവരാശിയെ രക്ഷിക്കേണ്ടതിനു വേണ്ടി താൻ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ 17:4 വായിക്കുമ്പോൾ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചുമിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് പറയുകയാണ്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ജീസസ് ഫിനിഷ് ദ വർക്ക് ദാറ്റ് ദ ഫാദർ ഗേവ് ഹിം ടു ഡു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ യോഹന്നാൻ 19:30 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ, നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ജീസസ് സെഡ് ഇറ്റ് ഈസ് ഫിനിഷ്. ദൈവത്തിന് മഹത്വം. നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അപ്പോൾ കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ ഒന്നായിരുന്നു ആ സ്നേഹിക്കുക എന്നുള്ളത്, അഥവാ സ്നേഹിക്കുന്ന അനുഭവം. ക്രിസ്തു ആരെയൊക്കെയാണ് സ്നേഹിച്ചത്? ഹു ആർ ദ പീപ്പിൾ ജീസസ് ലൗഡ്? ദൈവം ആരെയാണ് സ്നേഹിച്ചത് എന്ന് നമുക്ക് തിരുവചനത്തിൽ കൂടെ അത് പഠിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഫസ്റ്റ് ലെറ്റ് അസ് ലുക്ക് ഇൻ ടു എഫേഷ്യസ് ചാപ്റ്റർ 5:25. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യം നമുക്ക് വായിക്കാം. കർത്താവിന് മഹത്വം. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. അതാണോ? അതെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവനവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിന് കറാച്ച്, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ക്രിസ്തു സ്നേഹിച്ചു. ആരെ? സഭയെ സ്നേഹിച്ചു. അവിടെ കമ്പാരിസൺ ആയിട്ട് ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുന്നെങ്കിലും അതിനകത്തെ പ്രധാനമായിരിക്കുന്ന വിഷയം ക്രിസ്തു സഭയെ ആ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം ആ എന്ന് പറയുമ്പോൾ, ജീസസ് ക്രൈസ്റ്റ് ലവ്ഡ് ദ ചർച്ച്. ചർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? കോൾഡ് ഔട്ട് പീപ്പിൾ. ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി, പ്രത്യേക വിഷയത്തിന് വേണ്ടി വിളിച്ചു ചേർത്തിരിക്കപ്പെട്ടതായ ആ ജനം. ദൈവമക്കളെ, ഒരു സഭയെന്ന് പറയുന്നത് അത് ദൈവത്തെ അറിയാതിരുന്ന മാനവജാതിയെ ദൈവം സ്നേഹിച്ച് തന്റെ ഓമനകുമാരനെ കാൽവിൽ തകർത്ത് ആ സ്നേഹത്തിന്റെ പരിണതമായി വിളിച്ചു വേർതിരിക്കപ്പെട്ടതായ ഒരു കൂട്ടം ജനമാണ് സഭ. ദൈവം അവരെ സ്നേഹിച്ചത് കൊണ്ട് തന്റെ ജീവൻ അവർക്ക് വേണ്ടി അർപ്പിച്ചു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സഭയെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 13:1 വായിക്കുമ്പോൾ, ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു.
Jesus has a special love for his own. Having loved his own, തനിക്കുള്ളവരെ അവൻ പ്രത്യേകമായി ആ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യേശു പാപികളെ ആ സ്നേഹിക്കുന്നു. ഹി കെയിം ടു സീക്ക് ആൻഡ് സേവ് ദ ലോസ്റ്റ്. ജീസസ് ക്രൈസ്റ്റ് ആൾസോ ലവ് ദ സിന്നേഴ്സ്. അവൻ സ്വന്തമായവരെ, സ്വന്തത്തിലുള്ളവരെ സ്നേഹിക്കുന്നു, യഹൂദനെ സ്നേഹിക്കുന്നു, അതേ സഭയെ സ്നേഹിക്കുന്നു, അപ്പോൾ തന്നെ പാപികളായിരിക്കുന്നവരെ ആ സ്നേഹിക്കുന്നു. മത്തായി 19:13 വായിക്കുമ്പോൾ ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. പാപികളെ തേടി വരുന്ന കർത്താവിന്റെ സ്നേഹം നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാലാകാലങ്ങളിലായി അത് വെളിമ്പറമ്പിൽ അറിയപ്പെട്ടിരുന്നതായ നമ്മെ ആ കർത്താവായ യേശുക്രിസ്തു സ്നേഹം തേടി വന്ന് മക്കളും അവകാശമാക്കി തീർത്ത് അപ്പാ പിതാവ് എന്ന് വിളിപ്പാനുള്ള പുത്രന്റെ അവകാശം അവൻ നമുക്ക് നൽകി തന്നു. ദൈവമക്കളെ, നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. മത്തായി 5:44 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിപ്പാൻ തുടങ്ങാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. ജീസസ് ലവ്ഡ് ഹിസ് എനിമീസ്. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് 23:34 പറയുന്നു, അതെ പിതാവെ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായി കൊണ്ട് ഇവരോട് ആ ക്ഷമിക്കണമേ. അപ്പോൾ ഉപദ്രവിക്കുന്നവരെ, അതേ ദോഷം ചെയ്യുന്നവരെ, അതേ ആ പീഡിപ്പിക്കുന്നവരെ ആ സ്നേഹിക്കുന്ന ഒരു കർത്താവ്. അവൻ പറയുകയാണ്, നാം ശത്രുക്കളെ ആ സ്നേഹിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുപോലെ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 13-16 വാക്യങ്ങൾ വായിക്കാം. മർക്കോസ് 10:13-16 വരെ. മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 10:13-16. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. കർത്താവായ യേശു ക്രിസ്തു ശിശുക്കളെ സ്നേഹിക്കുന്നു. ജീസസ് ലവ്ഡ് ദ ചിൽഡ്രൻ. എന്നിട്ട് പറയുകയാണ്, ഈ ശിശുക്കളെ പോലെ ആയെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുള്ളൂ. എന്താ ശിശുക്കളെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ, നിഷ്കളങ്കരായിരിക്കണം, കാവട്ടി ഉണ്ടാകുവാൻ പാടില്ല, ശുദ്ധ മനസാക്ഷി ആയിരിക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ കാവട്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അത് നിഷ്കളങ്ക മനസാക്ഷിയോടെയാണ് അവരുടെ ചിരി നമുക്ക് കാണുവാൻ തുടങ്ങുന്നത്. ആ കർത്താവ് ശിശുക്കളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ നിഷ്കളങ്കരായിരിക്കണമെന്ന് കർത്താവ് ഓർപ്പിക്കുകയാണ്. കൊരിന്ത്യലേഖനം 2:8-9 വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഫോർ യു നോ ദ ഗ്രേസ് ഓഫ് ഗോഡ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദാറ്റ് ദോ ഹി വാസ് റിച്ച് യെറ്റ് ഫോർ യുവർ സേക്സ് ഹി ബിക്കെയിം പുവർ ദാറ്റ് ഈ ത്രൂ ഹിസ് പോവർട്ടി മൈറ്റ് ബി റിച്ച്. നമ്മളെ സമ്പന്നരാക്കുവാൻ കർത്താവായ യേശു നമ്മെ സ്നേഹിച്ചു. വെളിമ്പറമ്പിൽ അറിയപ്പെട്ടവരായിരുന്നു, ഒരു കടയും ദയയില്ലാത്തവരായിരുന്നു, വാക്തത്വങ്ങൾ അന്യനും പരദേശികളുമായിരുന്നു. എന്നാൽ നമ്മെ സമ്പന്നരാക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു താന് സ്വർഗമഹിമ പിടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് കഷ്ടത അനുഭവിച്ചത് നമ്മെ ഓരോരുത്തരെയും സമ്പന്നരാക്കുക എന്നുള്ളതായ ആ ചിന്ത, അവൻ നമ്മോട് കാണിച്ച ആ സ്നേഹം നമുക്കതിൽ നിന്ന് ദർശിപ്പാൻ തക്കണം കഴിയുന്നുണ്ട്. യോഹന്നാൻ 15:13, ദ സുപ്രീം പ്രൂഫ് ഓഫ് ഹിസ് ലവ് വാസ് വോളണ്ടറിലി ഡൈയിങ് ഫോർ അസ്. അത് സ്വയമായി നമ്മെ വീണ്ടും എടുക്കേണ്ടതിന് കാൽവരി തന്നെ തന്നെ തകർത്തുള്ളവാൻ അവൻ സന്മനസ് കാണിച്ചു. ആരുടെയും പരപ്രേരണ കൊണ്ടല്ല, അത് പിന്നെയോ അവനൊരു ദൗത്യം ദൈവം കൊടുത്തു. ആ ദൗത്യം നിറവേറ്റേണ്ടതിന്, മാനവജാതിനെ സ്നേഹിച്ച് വീണ്ടെടുക്കേണ്ടതിന് സ്വയമായി ആ കാൽവരിയിൽ തന്നെ തന്നെ ഏൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 6:31-32 വാക്യങ്ങളോട് വായിക്കാം. മാത്യു ഗോസ്പൽ ചാപ്റ്റർ 6:31
ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നമ്മുടെ ഭൗമികമായിരിക്കുന്ന ആവശ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതെല്ലാം ദൈവത്തിന് അറിയാം. എന്ത് തിന്നു എന്ത് കുടിക്കും എന്നുള്ള കുറിച്ച് വ്യാകുലപ്പെടാതെ അത് നമ്മെ കരുതുന്നതിനാൽ അവന്റെ തുടർമാരുമായുള്ള സ്നേഹത്തെയാണ് പ്രദർശിപ്പിക്കുന്നത്. നമ്മെ കരുതുന്നവൻ, അവൻ നമുക്ക് വേണ്ടി സകലതും അത് ചെയ്തു തരുന്ന ദൈവം. ജീസസ് കണ്ടിന്യൂസ് ടു മാനിഫെസ്റ്റ് ഹിസ് ലവ് ടു അസ് ഡെയിലി ബൈ ഡെയിലി കെയർ ആൻഡ് സസ്റ്റൻസസ്. നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാം നൽകി തന്ന്, നമ്മെ നടത്തുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിക്കുന്ന കർത്താവ്. അപ്പോൾ കർത്താവിന്റെ സ്വഭാവത്തെ കുറിച്ചാണ് നമ്മൾ സ്വഭാവത്തിൽ ഒന്നാമതായി നാം ചിന്തിച്ചത്. അവൻ വിശുദ്ധനായിരുന്നു. അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ ദൈവമക്കളാകുന്ന നാമം വിശുദ്ധിയുടെ മാനദണ്ഡം സൂക്ഷിച്ച് ആ വിശുദ്ധിയിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊന്ന്, അവൻ സ്നേഹസമ്പൂർണനായിരുന്നു. അതുപോലെ ദൈവമക്കളെ നാം ഓരോരുത്തരും അന്യോന്യം സ്നേഹിക്കുകയും അന്യോന്യം കരുതുകയും അന്യോന്യം കൈത്താങ്ങൽ കൊടുക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി അത് അവരെ സ്നേഹിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മൂന്നാമതായിട്ട് കർത്താവായ യേശുക്രിസ്തു സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആത്മാക്കളെ സ്നേഹിക്കുന്നവനായിരുന്നു. ദ തേർഡ് ക്യാരക്ടർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇസ് ദാറ്റ് ലവ് ഫോർ ദി സോൾ. നഷ്ടപ്പെടുന്ന ആത്മാക്കളെ തേടിപ്പോകുന്നതായ കർത്താവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതായ സ്വഭാവ വിശിഷ്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ അത് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് അത് നഷ്ടപ്പെടുന്ന ആത്മാക്കളെ കുറിച്ച് കർത്താവ് അത് അവരെ സ്നേഹിച്ചിരുന്നു. യോഹന്നാൻ 10:16 വായിക്കുമ്പോൾ, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെ ഞാൻ നടത്തേണ്ടതല്ലയോ. ആൻഡ് അതർ ഷീപ്പ് ഐ ഹാവ് വിച്ച് ആർ നോട്ട് ഓഫ് ദിസ് ഫോൾഡ്, ദം ആൾസോ ഐ മസ്റ്റ് ബ്രിങ്. ദൈവത്തിന് സ്തോത്രം. ഹി കെയിം ടു ഡൈ ഫോർ ദ വേൾഡ്. ലോകത്തിലുള്ളവർക്ക് വേണ്ടി അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ രക്ഷിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് അത് തന്റെ ജീവൻ മറുവിലയായി കൊടുത്തു. അതാണ് യോഹന്നാൻ 3:16 വായിക്കുന്ന, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ബട്ട് ഹിസ് മിനിസ്ട്രി വാസ് മോസ്റ്റ്ലി ഇൻഡിവിജ്വൽ സോൾ വിന്നിങ്, റീച്ചിങ് ദം വൺ ബൈ വൺ. വ്യക്തികളെ തേടി പോകുന്ന കർത്താവിനെയാണ് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1:37-40 വാക്യങ്ങൾ വായിക്കുമ്പോൾ, രണ്ട് ശിഷ്യന്മാരെ അവിടെ കർത്താവ് അതെ ആ തേടിപ്പോകുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ആൻഡ് അന്ത്രയോസിനെയും അവന്റെ സ്നേഹിതനെയും കർത്താവ് തേടിപ്പോകുന്നു. യോഹന്നാൻ 1:42 ശിമോനായ പത്രോസിനെ അത് ദൈവം അത് തേടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. 43 വാക്യത്തിൽ ഫിലിപ്പോസിനെ കർത്താവ് തേടിപ്പോകുന്നതായ അവസ്ഥ കാണുവാൻ കഴിയും. 47 വാക്യത്തിൽ നഥനയേലിനെ കുറിച്ച് സംസാരിക്കുന്നു, സാക്ഷാൽ ഇസ്രായേലിൽ ഇവനിൽ കപടമില്ല, നഥാനിയേലിനെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുന്നു. യോഹന്നാൻ 3:10 നിക്കോദിമോസുമായിട്ട് സംവാദം ചെയ്ത് അവനെ കൃപയിലേക്ക് നടത്തുന്നു. 4:10 ശമരിയ സ്ത്രീയുമായുള്ള സംഭാഷണത്തിന്റെ ഫലമായി ആ പാപിനിയായ സ്ത്രീയെ, ആ ശമരിയ സ്ത്രീയെ, ആ ശമരിയക്കാരിയെ ദൈവകൃപയിലേക്ക് നടത്തുന്നു. അത് 9 വരുമ്പോൾ പിറവിയിലെ കുരുടനായിരുന്ന മനുഷ്യനെ കൃപയിലേക്ക് നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതെ, ഓരോ വ്യക്തികളെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ തേടിപ്പോകുന്ന
കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ തക്കണം ആ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് 15:4 ദ ലോസ്റ്റ് ഷീപ്പ് ഹാവിംഗ് ലീവിംഗ് 99 ആൻഡ് ലുക്കിംഗ് ഫോർ ദ വൺ ലോസ്റ്റ് വൺ. അത് 99 വിട്ടിട്ട് അത് ആ നഷ്ടപ്പെട്ടു പോയതിനെ തേടിപ്പോകുന്ന അനുഭവം നമുക്ക് കാണുവാൻ തോന്നണം കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15:24 വാക്യത്തിൽ വരുമ്പോൾ ആ മുടിയനായ പുത്രൻ ദ പ്രൊഡിഗൽ സൺ നമുക്ക് കാണുവാൻ കഴിയും. ആ അതെ, അവൻ അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി വരുത്തിയിട്ട് സന്തോഷിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ലൂക്കോസ് 19:41-42 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ തക്കണം, ഹി വാസ് ഡീപ്ലി ഗ്രീവ്ഡ് അറ്റ് എവറി സോൾ ദ റിജക്റ്റഡ് ഹിം. അവനെ തിരസ്കരിക്കുന്ന ആത്മാക്കളെ കുറിച്ച് വേദന അനുഭവിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് കാണുവാൻ തക്കണം കഴിയും. യെരുശലേമിനെ നോക്കിക്കൊണ്ട് കർത്താവ് കരഞ്ഞു. അതേ, അവന് സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ജീസസ് വെപ്റ്റ് ഓവർ ദ സ്റ്റിഫ് നെക്ക്ഡ് ജെറുസലേം. ദൈവമേ, ഈ ആത്മഭാരം നമുക്കും തരണമേ എന്ന് നാം ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കണം. നഷ്ടപ്പെട്ടു കൊണ്ടുപോയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ തേടി നാം പോകേണ്ടത് ആവശ്യമാണ്. എന്റെ കർത്താവിന്റെ സ്വഭാവമാണ് ഇന്ന് രാത്രി നാം ആ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ സ്വഭാവം നാം വിചിന്തനം ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും പ്രായോഗികത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവായ യേശു ക്രിസ്തു തന്റെ ആ ചുരുങ്ങിയ നാളത്തെ ശുശ്രൂഷ മുൻപിൽ ഏത് തുറയിലുള്ള വ്യക്തികളായിരുന്നാലും, പാപിയായിരുന്നാലും, അതേ സമ്പന്നരായിരുന്നാലും, അതേ പഠിപ്പുള്ളവരായിരുന്നാലും, അതേ ആ ഏത് നിലയിലുള്ളവരായിരുന്നാലും, അവരെ തേടി കടന്നുപോയി അവരെ കൃപയിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ സ്വഭാവം നാം അനുകരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇടംകൈ വലംകൈ അറിയാതെ പാപത്തെ പറ്റുള്ള പോലെ വലിച്ച് കുടിച്ചുകൊണ്ട് പാപത്തിലേക്ക് വഴുതി പോകുന്ന മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി നാം ഇതിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അതേ പേഴ്സണൽ ഇവാഞ്ചലിസം, വ്യക്തികളുമായി അത് സംസാരിച്ച് വ്യക്തികളോട് ഇടപെട്ട് അവരുടെ പാപത്തിന്റെ അവസ്ഥകളെ കുറിച്ച് അത് മനസ്സിലാക്കിച്ച് അതേ രക്ഷയുടെ അനുഭവത്തിന്റെ ആവശ്യകതയെ കുറിച്ച് ബോധ്യമാക്കി രക്ഷയിലേക്ക് കൊണ്ടുവരേണ്ടതും ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു അത് സ്നേഹസമ്പൂർണനായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു നഷ്ടപ്പെടുന്ന ആത്മാക്കളെ തേടി ആ പോകുന്നവനായിരുന്നു. അതുകൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ കുറിച്ച് ദൈവമക്കൾ ഭാരമുള്ളവരായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മാൽ കഴിവോളം ആ വ്യക്തികളെ ദൈവകുറവിലേക്ക് നടത്തുവാൻ ഉത്സാഹിക്കേണ്ടതും ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്ന് കർത്താവിന്റെ സ്വഭാവം. ജീസസ് ക്രൈസ്റ്റ് വാസ് കമ്പാഷനേറ്റ്, മനസ്സരിവുള്ളവനായിരുന്നു, ആർദ്രതയുള്ളവനായിരുന്നു എന്റെ കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാൻ 11:35 നമുക്കറിയാം, യേശു കണ്ണുനീർ വാർത്തു. ജീസസ് വെപ്റ്റ്. അതിന്റെ മർക്കോസിന്റെ സുവിശേഷം 6:34 വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ പടകിൽ നിന്നിറങ്ങിയാറെ വലിയ പുരുഷാരത്തെ കണ്ടു. അവൻ ഇടയൻ ഇല്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞു. ജീസസ് കമ്പാഷൻ വാസ് മാനിഫെസ്റ്റഡ് ടുവേർഡ് ദ മൾട്ടിറ്റ്യൂഡ്സ്. ആ ഫീഡിംഗ് ഓഫ് ദ 5,000, ദാറ്റ്സ് അനദർ എക്സാമ്പിൾ. ആ കർത്താവിന്റെ സ്വന്തം കടന്നു വന്നവരെ അവരോട് മനസ്സലിഞ്ഞിട്ട് ആർദ്രുള്ളവനായി അവരെ പോയാൽ വഴിയിൽ ക്ഷീണിച്ചു പോകും, അതുകൊണ്ട് അവർക്ക് ആഹാരം കൊടുക്കണമെന്ന ആ ചിന്ത കർത്താവിനുണ്ടായി. ജീസസ് കമ്പാഷൻ കോസ് ഹിം ടു ബി കൺസേൺഡ് ഫോർ ദ പീപ്പിൾസ് ഫിസിക്കൽ നീഡ്. മറ്റുള്ളവരോട് ആർദ്രത ഉണ്ടാകുന്ന ആ സ്വഭാവം ദൈവമക്കളെ നമുക്ക് അത് ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മറ്റുള്ളവരോട് അനുകമ്പ ഉണ്ടാകുക, ആർദ്രത ഉണ്ടാകുക, അവരുടെ ആവശ്യങ്ങളുടെ മുഖത്ത് നാം കൈത്താങ്ങൽ കൊടുക്കേണ്ടതും ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ട് കുരുടരായ വ്യക്തികളെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 20:34 വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 9:1-38 വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ജീസസ്
കമ്പാഷൻ ഫോഴ്സ് ടു ഹിം ടു ഹീൽ ദ ബ്ലൈൻഡ്. കുരുടന്മാരെ സൗഖ്യമാക്കുവാൻ നിർബന്ധിക്കപ്പെടുന്നതായ ക്രിസ്തുവിനെ നമുക്കവിടെ കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ആ ദൈവത്തിന് സ്തോത്രം. മർക്കോസിന് ശേഷം 9-ാം അധ്യായത്തിന്റെ 22-25 വാക്യങ്ങളിൽ അത് ഭൂതം ബാധിച്ചതായ ഒരു 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 ആളിനെ കർത്താവ് സൗഖ്യമാക്കുന്നത് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ദ ഡീമൺ പൊസസ്ഡ് ബോയ് വാസ് ഹീൽഡ്. അതുപോലെ ആ ഗദരദേശത്ത് ആർക്കും അത് ബന്ധിക്കുവാൻ കഴിയാതെ ഇരുന്നായ ആ വ്യക്തിയെ കർത്താവായ യേശുക്രിസ്തു തേടിപ്പോയി അവനെ സൗഖ്യമാക്കുന്നത് കാണുവാൻ കഴിയും. ഹി ഹാഡ് കമ്പാഷൻ ഓൺ ദോസ് പൊസസ്ഡ് വിത്ത് ഡീമൻസ്. ഭൂതഗ്രഹസ്ഥരായി ഭൂതം ബാധിച്ചവരായിരുന്നവരെ കർത്താവിന് അവരോട് അനുകമ്പയുണ്ടായി, മനസ്സിൽ ഉണ്ടായി, അവരെ രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. അത് ഏറ്റവും അത് കുഷ്ഠരോഗികളായി പാവപ്പെട്ട കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നത് കാണുവാൻ കഴിയും. ജീസസ് വാസ് കമ്പാഷനേറ്റ് ഓൺ ദ പൂവർ ആ ലെപ്പേഴ്സ്. നമുക്ക് മനസ്സിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്, പക്ഷെ പ്രവൃത്തി ഇല്ല. ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന പലർക്കും മറ്റുള്ളവരോട് അത് മനസ്സിൽ പലപ്പോഴും ഉള്ളിൽ തോന്നാറുണ്ട്, പക്ഷേ പലപ്പോഴും പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ കഴിയുന്നില്ല. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തു മറ്റുള്ളവരോട് അനുകമ്പ കാണിച്ച്, മനസ്സലിവ് കാണിച്ച്, ആർദ്രത കാണിച്ച്, കൈത്താങ്ങൽ കൊടുത്തതുപോലെ ആ കർത്താവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരികയും മറ്റുള്ളവർക്ക് കൈത്താങ്ങൽ കൊടുക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഓഫൻ വി സേ വി ഹാവ് കമ്പാഷൻ, ബട്ട് ജീസസ് ഡെമോൺസ്ട്രേറ്റഡ് ഹിസ് കമ്പാഷൻ വിത്ത് ആക്ഷൻ. ദൈവത്തിന് സ്തോത്രം. പ്രവൃത്തിയിൽ കൂടെയായിരുന്നു കർത്താവിന്റെ മനസ്സലിവ്, കർത്താവിന്റെ സ്നേഹം മറ്റുള്ളവരെ കാണിച്ചതെന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹി ബിക്കെയിം എ ഷെപ്പേർഡ് ടു ദ ലോസ്റ്റ് ഷീപ്പ്. നഷ്ടപ്പെടുന്നു പോകുന്ന ആത്മാക്കൾക്ക് ഒരു നല്ല ഇടയനായി തീരുന്ന കർത്താവിനെ കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ഹി ബിക്കെയിം എ സേവിയർ ടു ദ ഡൂംഡ്. നശിച്ചു പോകുന്നവർക്ക് വേണ്ടി ഒരു രക്ഷകനായി തീരുന്ന കർത്താവിനെ കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ഹി ഹീൽ ദ സിക്ക്. അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു. ഹി കാസ്റ്റ് ഔട്ട് ദ ഡീമൻസ്. ഭൂതങ്ങളെ പുറത്താക്കുന്നു. ലെറ്റ് അസ് ലവ് ഇൻ ബോത്ത് വേർഡ് ആൻഡ് ഇൻ ഡീഡ്. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നാം അത് അന്യോന്യം സ്നേഹിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അടുത്തത് ജീസസ് ക്രൈസ്റ്റ് വാസ് പ്രേയർഫുൾ. പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം കർത്താവ് ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. പ്രാർത്ഥനാ ജീവിതം. ഓൾ ഫോർ ഗോസ്പെൽസ് ഗീവ് അസ് എ ഗ്ലിംസ് ഇൻ ടു ദി ഗ്രേറ്റ് പ്രേയർ ലൈഫ് ഓഫ് ദ സേവിയർ. നൺ ആർ സ്ട്രോങ് ആസ് ഹീബ്രൂസ് ചാപ്റ്റർ 5:7. എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ കർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച് എബ്രായ ലേഖന കർത്താവ് രേഖപ്പെടുത്തുന്നുണ്ട്. 4 സുവിശേഷങ്ങളും കർത്താവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും എബ്രായ ലേഖന കർത്താവ് പറയുന്നതിനോളം ശക്തമായിരുന്നില്ല. മറ്റൊന്നും ദൈവത്തിന് സ്തോത്രം. അകിയാൽ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉറക്ക നിലവിളിച്ചു, അതിന്റെ മറുപടി തനിക്ക് ലഭിച്ചു എന്നാണ് വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. 4 സുവിശേഷങ്ങളും കർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതം വെളിപ്പെടുത്തുന്നതാണ്. എങ്കിൽ എബ്രായ എഴുത്തുകാരന്റെ വാക്യങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അത് ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു എന്ന് ലൂക്കോസ് 6:12 നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അധികാലത്തെ ഇരുട്ടോടെ അവൻ പുറപ്പെട്ട്
ഒരു നിർജ്ജന പ്രദേശത്ത് എന്ന് ആ പ്രാർത്ഥിച്ചു എന്ന് കാണുവാൻ തക്കെ കഴിയുന്നുണ്ട്. അനേക വാക്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതത്തോടുള്ള ബന്ധത്തില് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് അവന്റെ സ്നാനത്തിന് മുൻപ് പരീക്ഷിക്കപ്പെടുന്നതിന് മുൻപ് അവൻ പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ജീസസ് പ്രേഡ് ബിഫോർ ഹിസ് ബാപ്റ്റിസം ആൻഡ് ദി ടെംപ്റ്റേഷൻസ് ആൻഡ് ജീസസ് പ്രേഡ് ബിഫോർ ദി മിറക്കിൾസ് അത് അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് പ്രാർത്ഥിച്ചു. Prayed at the tomb of the Lazarus for miracles. Lazarus കല്ലറയില് അത് അത്ഭുതം നടക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിച്ചു. ഹി പ്രേഡ് അലോൺ പരസ്യമായിട്ട് മാത്രമല്ല, അതെ ഏകാന്തതയിൽ തനിയെ ഇരുന്ന് ആ പ്രാർത്ഥിക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഹി പ്രേഡ് വിത്ത് ദ ഡിസൈപ്പിൾസ് പീറ്റർ ജോൺ ജെയിംസ് അറ്റ് ദി മൗണ്ട് ആ ട്രാൻസ്ഫിഗറേഷൻ ആ മറുവ മലയില് ശിഷ്യന്മാരുടെ കൂടെ ആയിരിക്കുന്നു. ഈ പ്രെയ്ഡ് ഗാർഡൻ ഓഫ് ഗെത്സമന ഗെത്സമന തോട്ടത്തില് അതേ തന്റെ ആ മരണത്തിന് മുൻപായി അനുഭവിക്കുവാൻ പോകുന്ന വ്യഥയുടെ മുൻപില് കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് കാണുവാൻ തക്കെ കഴിയുന്നുണ്ട്. ഈ പ്രെയ്ഡ് ഫോർ ഇൻഡിവിജ്വൽസ് അറ്റ് ഈസ് ഹൈ പ്രീസ്റ്റ്ലി പ്രേയർ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിലും 20-ാം വാക്യത്തിലും അതേ വ്യക്തികൾക്ക് വേണ്ടി തന്റെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നതായിട്ട് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജീസസ് ടോട്ട് ഹിസ് ഡിസൈപ്പിൾ ടു പ്രേ ലോർഡ്സ് പ്രേയർ. കർത്താവിന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ ആ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. പ്രാർത്ഥനയാൽ പരീക്ഷയെ ജയിച്ചു, അത്ഭുതങ്ങൾ ആ ചെയ്തു, മരണത്തെ ജയിച്ചു, ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷ ജയിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചേ മതിയാകുകയുള്ളൂ. ജീവിതത്തിൽ അത്ഭുതം നടക്കണമെങ്കിൽ നാം പ്രാർത്ഥിച്ചേ മതിയാകുകയുള്ളൂ. ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവമക്കളെ, കർത്താവിന്റെ സ്വഭാവത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അവന്റെ ആ സ്വഭാവങ്ങൾ നമ്മൾ അനുകരിക്കേണ്ടത്, നാം ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. മറ്റൊരു സ്വഭാവം, കർത്താവിന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവന്റെ സൗമ്യതയായിരുന്നു ക്രിസ്തുവിന്റെ സൗമ്യത. ജീസസ് ക്രൈസ്റ്റ് വാസ് മീക്. മത്തായി 11:29 വായിക്കുമ്പോൾ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ടേക്ക് മൈ യോക്ക് അപ്പോൺ യു ആൻഡ് ലേൺ ഓഫ് മീ ഫോർ ഐ ആം മീക്ക് ആൻഡ് ലവ്ലി ഇൻ ഹാർട്ട്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിന്റെ ആ സൗമ്യത അനുകരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതേ ആ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. ബുക്ക് ഓഫ് ഗലേഷ്യൻസ് chapter 6 verse 1. ദൈവത്തിന് സ്തോത്രം. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവീൻ. നീയും സൗമ്യതയുടെ ആത്മാവിനാൽ യഥാസ്ഥാനപ്പെടുത്തേണം. അവരെ കുറിച്ച് ദൂഷണം പറയുകയല്ല, അവരെ കുറിച്ച് മോശമായി സംസാരിക്കുകയല്ല. ഏതൊരുവനെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ അകപ്പെട്ടു പോയെങ്കിൽ സൗമ്യതയുടെ ആത്മാവിനാൽ മാത്രമേ ഒരാളിനെ രക്ഷയിലേക്ക് നടത്തുവാൻ തക്കൊണ്ട് നമുക്ക് ആ കഴിയുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് അതേ, ആ സൗമ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ വിഷയമാണ്. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തി കളയുകയില്ല. ദൈവമക്കളെ, അത് ചതഞ്ഞ ഓട ഒടിക്കാത്തവന്, പുകയുന്ന തിരി കെടുത്തി കളയാത്തവന്, അത് ദ ജീസസ് Christ manifested meekness in not breaking the bruised reed or quenching the smoking fire. ദൈവത്തിന് സ്തോത്രം. ആ ആ തിരി കെടുത്തിക്കളയാത്തവനായ അവന്റെ സൗമ്യത കൊണ്ട്, let this mind be in you which was also in Christ Jesus. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ അതേ സ്വഭാവം മനോഭാവം നമ്മളിലും ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും
ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. ടു ബി ലൈക്ക് ജീസസ് നോട്ട് ഓൺലി ഔട്ട്വേർഡ്ലി ബട്ട് ഇൻവേർഡ്ലി പ്യുർ ട്രൂ ആൻഡ് പ്രേയർഫുൾ ആസ് ഹീസ്. കർത്താവിന്റെ ആ സ്വഭാവം ബാഹ്യമായിട്ടല്ല, ആന്തരികത്തിൽ വന്നെങ്കിൽ മാത്രമേ പുറമേ അത് തെളിഞ്ഞു കാണുകയുള്ളൂ. നമ്മുടെ ആന്തരിക സ്വഭാവത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സ്വഭാവം അനുകരിച്ചാൽ പുറമേ അത് ദർശിക്കുവാൻ തക്കണം ഇടയായിത്തീരും. ഇന്ന് രാത്രി കർത്താവായ യേശുവിന്റെ സ്വഭാവത്തെ കുറിച്ചാണ് ഞാൻ ഈ ചിന്തിച്ചുകൊണ്ടിരുന്നത്, അഥവാ ആ സംസാരിച്ചുകൊണ്ടിരുന്നത്, അഥവാ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നാം വിശുദ്ധരായിരിക്കണം. അവൻ സ്നേഹിക്കുന്നത് പോലെ നാം സ്നേഹിക്കണം. നഷ്ടപ്പെടുന്ന ആത്മാക്കളെ കുറിച്ച് നമുക്ക് ഭാരമുണ്ടാകണം. വ്യക്തികളെ തേടി പോകുന്ന കർത്താവിന്റെ ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അവന്റെ ആ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അവസാനമായിട്ട്, അവൻ സൗമ്യനായിരിക്കുന്ന പോലെ സൗമ്യതയുടെ ആത്മാവിൽ നാം ആത്മാക്കളെ, അതേ മറ്റുള്ളവരോട് ഇടപെടേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. കർത്താവിന് മഹത്വം, കർത്താവ് നമ്മെ പേർചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. ദൈവത്തെ വായിക്കുമ്പോൾ നമ്മെ പേർചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവമെന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഭാപ്രസംഗ പുസ്തകം അതിന്റെ 6:10 വായിക്കുമ്പോൾ, ഒരുത്തൻ എന്തു തന്നെ ആയിരുന്നാലും അവന് പണ്ടേ തന്നെ പേർ വിളിച്ചിരിക്കുന്നു, മനുഷ്യൻ എന്താകും എന്ന് വിധിച്ചുമിരിക്കുന്നു എന്ന് അതേ ആ സഭാപ്രസംഗിയുടെ ലേഖകൻ എഴുത്തുകാരൻ പറയുകയാണ്. നമുക്ക് നമ്മുടെ മാലാക്കന്മാര് പേര് തന്നു, എന്നാൽ കർത്താവ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് പേർ വെച്ച് വിളിച്ചിരിക്കുന്നു. അതായത് എഫേസ്യരിലേഖനം 1:4 വായിക്കുമ്പോൾ, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതെ, നിങ്ങളെക്കുറിച്ച് കർത്താവിന് ഒരു ലക്ഷ്യമുണ്ട്, നമ്മെക്കുറിച്ച് കർത്താവിനൊരു ലക്ഷ്യമുണ്ട്. ആകയാൽ അവൻ സൃഷ്ടിച്ചപ്പോൾ അവന്റെ സാദൃശ്യവും അവന്റെ സ്വരൂപത്തെയും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന് മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് 2:7 നമുക്ക് വായിപ്പാൻ തുടങ്ങാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 5:2 വായിക്കുമ്പോൾ, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവൻ ആദാമെന്ന് പേരിടുകയും ചെയ്തു. ആദാമിന് ദൈവമാണ് പേരിട്ടത്. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്തു നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവർക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യരിട്ടത് അവർക്ക് പേരായി. ഈ ലോകത്ത് ജനിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും അവൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവം പേരിട്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ ജനിച്ചതിനും ഒരു ലക്ഷ്യമുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്കൊരു കാലഘട്ടം നിർണയിച്ചിരിക്കുന്നു. എപ്രകാരം നമ്മൾ ജീവിക്കണമെന്നുള്ളതിൽ ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ദൈവം ഏത് പ്രതീക്ഷയിൽ നമുക്ക് പേരിട്ടോ അത് നിറവേറ്റണം. അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതുപോലെ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. തന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് അവൻ കയ്യിൽ ഒരു വസ്തുവും കൊണ്ടുപോകുകയില്ല. അവൻ വന്നതുപോലെ തന്നെ പോകുന്നു. അവന്റെ വൃഥാ പ്രയത്നത്താൽ അവന് എന്ത് ആ പ്രയോജനം? സ്ത്രീയിൽ നിന്ന് ജനിച്ച വളർന്ന ഒരാൾക്ക് പോലും നിരന്തരമായി ഇവിടെ തങ്ങുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവം കൃപയായി നൽകിയിരിക്കുന്ന കാലത്തിൽ നാം അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു, സമ്പാദിക്കുന്നു, വീട് പണിയുന്നു. എന്നാൽ ദൈവഹിതം ചെയ്യുന്നുണ്ടോ എന്ന് നാം ഇന്ന് രാത്രി നമ്മെക്കുറിച്ച് ശോധന ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാം വളരെ തിരക്കിലാണ്, അധ്വാനിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്, സമ്പാദിക്കുന്നുണ്ട്, വീട് പണിയുന്നുണ്ട്, അത് നാം അത് അത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നാം ഒരു നിമിഷം ചിന്തിക്കണം, ദൈവഹിതം ചെയ്യുന്നോ എന്ന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് നമ്മോട് ചോദിക്കുന്നത് ദൈവഹിതമനുസരിച്ച് കർത്താവിന്റെ സ്വഭാവം ജീവിതത്തിൽ ആവർത്തികമാക്കി ദൈവഹിതത്തിനു വേണ്ടി നമ്മെ തന്നെ ആ സമർപ്പിക്കുന്നു.
ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റുന്നുണ്ടോ? ദൈവമക്കളെ, നമ്മളെക്കുറിച്ച് അഥവാ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ദൈവം തന്റെ ഡയറിയിൽ പേരെഴുതി കുറിച്ചു വച്ചിരിക്കുന്നു. നിങ്ങളെ പ്രസവിച്ച് വളർത്തുവാനായി മാതാവിനെയും പിതാവിനെയും മുമ്പേ തന്നെ നിയമനം ചെയ്തു വന്നെങ്കിൽ നിങ്ങൾക്കൊരു ശരീരത്തെയും സൃഷ്ടിച്ച നൽകിയിരിക്കുന്നു. അവൻ എത്രമാത്രം സ്നേഹമുള്ളവൻ, ഞാൻ എന്തിനു ജനിച്ചു എന്ന് ഒരിക്കലും വെറുപ്പോടുകൂടി പറയരുത്. എന്തിന് എന്നെ എന്തിന് പ്രസവിച്ചു എന്ന് ചോദിക്കരുത് എന്ന് പിതാവിനോടും മാതാവിനോടും ഒരിക്കലും കലഹിക്കരുത്. യോബിനെ പോലെ വായി തുറന്ന് തന്റെ ജന്മദിവസത്തെ നാം ശപിക്കരുത്. എന്നാൽ ദാവീദ് പറഞ്ഞത് നാം ശ്രദ്ധിക്കണം. നീയല്ലോ എന്നെ ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവമക്കളെ, ദൈവം നമ്മെ അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കൊണ്ട് ദാവീദിനോട് ചേർന്ന് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അത് ദൈവസന്നിധിയിൽ ദൈവത്തിന് നന്ദിയുള്ളവരായി സ്തുതി കരേറ്റിക്കൊണ്ട് ദൈവത്തിൽ സമർപ്പിച്ച് നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. 139-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നീക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം എന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേട്ട ശ്രവിച്ചതായ മക്കൾ, ദൈവമക്കളെ, ദൈവ നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. നാം അവനെ മഹത്വം കരേറ്റണം. അവന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുകരിക്കണം. അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധിയുടെ മാനദണ്ഡത്തിൽ ദൈവമക്കൾ ജീവിക്കണം, സ്നേഹിക്കണം. അതെ, ആ നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഭാരമുള്ളവരായിരിക്കണം. പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സൗമ്യതയോട്, സൗമ്യതയുടെ ആത്മാവിൽ മുൻപോട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിയുടെ യാമത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയും ദൈവത്തിൽ കടന്നുവന്ന് ദൈവത്തിനെ ധ്യാനിപ്പാൻ കൃപ ചെയ്തല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവം, കർത്താവ്, പല വിഷയങ്ങൾ ഞങ്ങൾ ഇന്ന് രാത്രി ചിന്തിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരുവാൻ, അതുപോലെ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ, ആത്മാക്കളെ നേടുവാൻ, സൗമ്യതയുടെ ആത്മാവിൽ കാര്യങ്ങൾ ചെയ്യുവാൻ നീ ഞങ്ങളെ പേർതിൽ വിളിക്കുന്ന ദൈവമാകയാൽ നിനക്ക് മഹത്വം കരേറ്റി ജീവിപ്പാൻ സഹായിക്കണമേ. ഇന്ന് രാത്രി എന്നെ കേട്ട ഏതെങ്കിലും വ്യക്തികൾ ഇതുവരെയും ദൈവസ്നേഹത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ, കർത്താവേ, പാപികളെ തേടി വന്ന നിന്റെ സ്നേഹം അവരിലേക്ക് കടന്നു ചെന്ന് അവർ ദൈവമക്കളായി തീരുവാൻ സാവകാശം കൊടുക്കുമാറാകണമേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശു കൃഷ്ണ നാമത്തിൽ യാചിക്കുന്നു, കൃപയുണ്ടാകി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ്യ. നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിരുന്ന് ശ്രേഷ്ഠമായുള്ള ദൈവാലോചന കേൾക്കുവാൻ തക്കണം. ദൈവം നമ്മളെ സഹായിച്ചല്ലോ. അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ഹല്ലേലൂയ്യ, സ്തോത്രം. ദൈവമക്കളെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അവന്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ വേണ്ടിയാണ്. സ്തോത്രം. ഹല്ലേലൂയ്യ. ഈ ദിവസങ്ങളില് സ്തോത്രം, കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ്, ഹല്ലേലൂയ്യ, സ്തോത്രം, പ്രാർത്ഥനാ ജീവിതം നയിപ്പാന്, കർത്താവിന്റെ സ്വഭാവം നമ്മളിൽ വരുവാന് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. സൗമ്യതയുടെ ആത്മാവില്, സ്തോത്രം, കരുണയുള്ളവരായി ജീവിപ്പാൻ, സ്തോത്രം, ആത്മാക്കളെ കുറിച്ചുള്ള വലിയൊരു ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, അതിനുവേണ്ടി പ്രവർത്തിപ്പാന്, നശിപ്പോന്ന ആത്മാക്കളെ സ്നേഹിപ്പാൻ, അതിനുവേണ്ടി പ്രവർത്തിപ്പാന് ദൈവം നമുക്ക് കൃപ തരുവാൻ നിൽക്കണം. വിശുദ്ധ ആത്മാവിനാൽ ദൈവം നമ്മളെ നിറച്ച് വിശുദ്ധിയോടുകൂടെ ജീവിപ്പാന്, വിശുദ്ധിയോടുകൂടെ ദൈവത്തെ ആരാധിപ്പാന് ദൈവം നമുക്ക് കൃപ തരുവാൻ നിൽക്കണം. കർത്താവ് സ്നേഹിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിപ്പാന് ദൈവം നമുക്ക് കൃപ തരുവാൻ നിൽക്കണം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. സ്തോത്രം. ദൈവഹിതം അനുസരിച്ച് കർത്താവിന്റെ സ്വഭാവമുള്ളവരായി ജീവിപ്പാന് ദൈവം നമുക്ക് കൃപ തരുവാൻ നിൽക്കണം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ദൈവവചനത്തിൽ പഠിപ്പാനിറങ്ങും. കർത്താവിന്റെ ശ്രേഷ്ഠാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഈ ദിവസം സകലമാനമതോ തിരുമേനിക്ക് സമർപ്പിക്കുന്നു. യേശു കൃഷ്ണ നാമത്തില് അടിയുടെ പ്രാർത്ഥന കേൾക്കുമാകണമേ. വിടാതവണ് നമ്മളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയില് കളങ്കമില്ലാത്തൊരാനന്ദത്തോടൊത്തുവാൻ കഴിവുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും
പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും ലോകത്തെമ്പാടുള്ള എല്ലാ വിശുദ്ധന്മാരും പ്രത്യേകിച്ച് നിപ്രയോധന കടന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാകട്ടെ. ആമീൻ. ഈ രാത്രിയിലും നമുക്ക് ജയന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരുമാകണമേ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാകട്ടെ. പ്രൈസ് ലോർഡ്. താങ്ക് യു പാസ്റ്റർ ജോൺ വർഗീസ്. ഇന്ന് രാത്രി കാലം അനുഗ്രഹിക്കപ്പെട്ട വചനം ദൈവസേനയിൽ കേൾക്കുവാൻ തക്കണം. ദൈവമായ കർത്താവിനെ സഹായിച്ചല്ലോ. കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ മാത്തുക്കുടി സാമനുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ യാത്രയിൽ ദൈവമായ കർത്താവ് സഹായിച്ചു പ്രാർത്ഥിച്ച എല്ലാവരെയും ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ഇനിയും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ മധ്യത്തിൽ ഉപയോഗിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നാളെ രാവിലെ 5 മണിക്ക് നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് വീണ്ടും പ്രാർത്ഥിപ്പാൻ തക്കണം, മധ്യസ്ഥ ചെയ്യുവാൻ തക്കണം. ദൈവമായ കർത്താവ് മോദരങ്ങൾ ഒരുക്കട്ടെ. എല്ലാവരും ഉത്സാഹത്തോടെ കടന്നു വരാൻ അപേക്ഷിക്കുന്നു. നാളെ വൈകിട്ട് നമുക്ക് വീണ്ടും പ്രെയർ ലൈൻ ഉണ്ടല്ലോ. 8:30 കുഞ്ഞുങ്ങളുടെ സെഷൻ ഉണ്ടായിരിക്കും. 9 മലയാളം സെഷൻ ഉണ്ടായിരിക്കും. മിഡ് നൈറ്റ് വരെയും പ്രാർത്ഥന ഉണ്ടായിരിക്കും. എല്ലാവരും താല്പര്യത്തോടെ കടന്നു വന്ന് നമ്മുടെ വിഷയങ്ങളെ ദൈവസ്ഥയിൽ വെച്ചുകൊണ്ട് അന്യോന്യം പ്രാർത്ഥനയിൽ വൈപ്പാൻ തക്കണം. അന്യോന്യം പ്രാർത്ഥനയിൽ കരങ്ങൾ കോർത്ത് പിടിച്ചുകൊണ്ട് ദൈവസ്ഥയിൽ നമുക്ക് ഏകാഗ്രതയോടെ ഐക്യതയോടെ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്ന രാത്രി കാലം ഈ പ്രെയർ ലൈൻ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്.